ഇന്ത്യയിലെ ലീഡിംഗ് സ്റ്റോക്ക് ബ്രോക്കറാണ് അപ്സ്റ്റോക്സ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ അവരുടെ പ്ലാറ്റ്ഫോമിൽ അവർ സ്റ്റോക്ക് ബ്രോക്കിംഗ് മാത്രമല്ല ചെയ്യുന്നത് അതായത് ട്രേഡിങ്ങും ഇൻവെസ്റ്റിങ്ങും മാത്രമല്ല മ്യൂച്വൽ ഫണ്ടിലുള്ള പ്രൊഡക്റ്റുകൾ ചിക്കുകൊടുക്കുന്നുണ്ട് മറ്റു പല ഫിനാൻസ് പ്രൊഡക്റ്റുകളും കൊടുത്തിട്ട് കൊണ്ടിരുന്നു ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അവർ കൊണ്ടുവന്നൊരു ഫീച്ചറാണ് ഇൻഷുറൻസ് അവർ ഇൻഷുറൻസ് ഡിസ്ട്രിബ്യൂഷൻ കൂടി തുടങ്ങിയിട്ടുണ്ട് അവരുടെ പ്ലാറ്റ്ഫോമിൽ കൂടി ഇപ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ളത് ടേം ഇൻഷുറൻസ് മാത്രമാണ് പക്ഷേ പിന്നീട് അവർ ലൈഫ് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് മോട്ടോർ ഇൻഷുറൻസ് അതുപോലുള്ള ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊഡക്റ്റുകളും അവരുടെ പ്ലാറ്റ്ഫോമിൽ പ്രൊവൈഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൊടുക്കുന്നത് ടേം ഇൻഷുറൻസ് മാത്രമാണ് എച്ച് ഡി എഫ് സി ലൈഫിൻ്റെ പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ അവരുടെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഭാവിയിൽ കൂടുതൽ നമുക്ക് പ്രൊഡക്റ്റുകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം അതായത് ഇപ്പോൾ അവരുടെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റോക്ക് ബ്രോക്കിംഗ് സ്റ്റോക്ക് ബ്രോക്കറാണ് അവർ മെയിൻ ആയിട്ടുള്ളത് അതായത് സ്റ്റോക്സ് ഐ പി ഒ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രൊഡക്റ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഫ്യൂച്ചർ ഓപ്ഷൻസ് ട്രേഡിംഗ് ഉണ്ട് കമോഡി ട്രേഡിംഗ് ഉണ്ട് കറൻസി ട്രേഡിംഗ് ഉണ്ട് അങ്ങനെയുള്ള എല്ലാ പ്രൊഡക്റ്റുകളുണ്ട് അതുകൂടാതവർ മ്യൂച്വൽ ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവരുടെ പ്ലാറ്റ്ഫോം വഴി പിന്നെ റീസെൻറ്റായിട്ട് അവർ എഫ് ഡി ഫിക്സ്ഡ് ഡെപ്പോസിറ്റും തുടങ്ങിയിട്ടുണ്ട് മറ്റു പല ചില പ്ലാറ്റ്ഫോമുകളായിട്ട് തയ്യപ്പായിട്ട് വന്ന് അവർ സ്വന്തം അതേപോലെ ഇ പി ആർ ടി പി ആർ ലെൻഡിങ് തുടങ്ങിയിട്ടുണ്ട് അവരുടെ പ്ലാറ്റ്ഫോം വഴി പിന്നെ ഗവൺമെൻറ് ബോണ്ടുകൾ എൻ സി ഡിസ് ഇതിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവരുടെ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മെയിനായിട്ടുള്ള അവരുദ്ദേശം അവരുടെ ഫിനാൻസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊഡക്റ്റുകളും ലഭിക്കുന്ന ഒറ്റ പ്ലാറ്റ്ഫോമായിട്ട് ഇതിനെ മാറ്റുക എന്നുള്ളതാണ് ആപ്പ് ഒരു ഫിനാൻസ് സൂപ്പർ ആപ്പായി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അവർ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുള്ളത് കഴിഞ്ഞ വർഷം തന്നെ എഫ് ഐ ട്വൻറ്റി ത്രീയിൽ തന്നെ അവരുടെ റവന്യൂ ഒരു നാൽപ്പത്തിനാല് ശതമാനത്തോളം അവർക്ക് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് ആയിരം ക്രോസ് എന്നുള്ള ത്രഷ് ഹോൾഡ് കടന്നു പോകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം പുതിയ കൂടുതൽ ഫീച്ചേഴ്സ് വരുന്നതിനനുസരിച്ച് കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് ആവുകയും കൂടുതൽ പ്രൊഡക്റ്റുകൾ അതുവഴി അവർക്ക് സെൽ ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങൾക്കറിയാം റീസെൻറ്റായിട്ട് അവർ ഐ പി എല്ലിൽ ഒരു അഡ്വെർടൈസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് അവർ ചെയ്യുന്നുണ്ട് ഐ പി എൽ ആയിട്ട് ടൈപ്പ് ചെയ്തിട്ടുള്ള ആഡ് ഇവള് ഐ പി എൽ നല്ല രീതിയിൽ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അവരുടെ പ്രൊഡക്റ്റുകളിൽ പിന്നെ ഈ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ അറിയാം ഫോൺ പേ പോലുള്ള പല പ്ലാറ്റ്ഫോമിലിപ്പോൾ ആണ് അവരും സെൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതുകൊണ്ടുള്ള പോവണമെന്ന് പറഞ്ഞാൽ ഇതിൽ ഈ ഒറ്റ പ്ലാറ്റ്ഫോമിൽ അവർക്ക് ഈ ഫിനാൻസ് ഫിനാൻസുമായി ബന്ധപ്പെട്ട് ഒട്ട് ഒട്ടുമിക്ക എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് ഈ ഒരു ഒറ്റ ആപ്പിൽ തന്നെ ലഭിക്കുന്നുള്ളതാണ് സ്റ്റോക്സിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വഴി എന്ത് വേണമെങ്കിലും നമുക്ക് ഒരു വ്യക്തിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വേണ്ട പ്രൊഡക്റ്റുകളാണ് ടേം ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങൾ പിന്നെ ഒരു എമർജൻസി ഫണ്ട് അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ് പിന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റുകളായിട്ടുള്ള ബോണ്ടുകൾ മ്യൂച്വൽ ഫണ്ടുകൾ ഇനി കൂടുതൽ റിസ്ക് എടുക്കുന്ന ആളാണെങ്കിൽ സ്റ്റോക്ക് അങ്ങനെ ഫിനാൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഒറ്റ പ്ലാറ്റ്ഫോം വഴി നമുക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അബ്സ്റ്റോക്സിലായിരിക്കും ആർക്കെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് അങ്ങനെ അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർക്ക് സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഫ്രീ ആയിട്ടുള്ള കോഴ്സും നമുക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ തായ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമ്പർ കൊടുക്കാം അതിൽ എന്നെ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി എല്ലാവർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഷെയർ ചെയ്യാൻ മറക്കരുത്